ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോപൂസ്യണി. ഇന്ന് ഞാൻ എങ്ങനെയാണ് നല്ല സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാന്നാണ് കാണിച്ചിരുന്നത്. ഇനി നമുക്കൊരു കടായ എടുപ്പത്ത് വെച്ച് അതിലേക്ക് നാല് പച്ചമുളക് കീറിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതും, ഒരു തുടം വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയതും, കുറച്ച് കറിവേപ്പിലയും, ഒരു വലിയ കഷ്ണം സവോള നുറുക്കിയതും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി പൊടികൾ: ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും പാകത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് തിരുമ്പിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി നുറുക്കിയതും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. സവാളയും തക്കാളിയും ഒക്കെ നന്നായി സോഫ്റ്റ് ആവണം. ശേഷം കൂന്തൽ വൃത്തിയാക്കി ചെറുതാക്കി നുറുക്കിയതും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം അടുപ്പ് കത്തിച്ച് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതേ കുറച്ചേരം കഴിഞ്ഞപ്പോൾ കൂന്തളിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളത്തിൽ വേണം കൂന്തള് വേവാൻ. ഇത് വറ്റി നന്നായി ഡ്രൈ ആയി വരണം. അതാണ് നമ്മുടെ പരിവം. അതാണ് നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഇളക്കിയെടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നന്നായി വരണ്ട വരെയാണ് ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഞാൻ അധികം ഡ്രൈ ആക്കണില്ല. ഇവിടെ കുഴമ്പ് രൂപത്തിലാണ് ഇവിടെ ഇഷ്ടം. ഡ്രൈ ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് കുറച്ചേരം കൂടി ഈ ലോ ഫ്ലെയിമിലിട്ട് വരട്ടിയാൽ മതി. എനിക്ക് പാകത്തിനുള്ള പരിവായിട്ടുണ്ട്. ഞാൻ എൻ്റെ സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. നല്ല സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും എന്തായാലും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.